sweet day വിളിച്ചാണ് വന്നിരിക്കുന്നത്. ഇത് ഈ സ്വീറ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ തേങ്ങ ഹോളിയാണ്. ഇത് കർണാടകയിൽ സ്പെഷ്യൽ സ്വീറ്റ് ആണ്. ഇത് കേരളത്തിൽ കുറവാണ്. ഇത് ഇന്ന് നമ്മൾ എങ്ങനെ തേങ്ങ ഹോളിയ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം പറയാം. ഇത് കുറച്ച് ടൈം വേണം ഇത് ഉണ്ടാക്കാൻ. അതിന് ആവശ്യം ഇത് മാവ് കുഴക്കാൻ വേണ്ട വെള്ളം വേണം കുറച്ച്, പിന്നെ എണ്ണ, പിന്നെ മൈദ, മൈദമാവ്, മൈദമാവല്ല മൈദ പൊടി വേണം, പിന്നെ വെള്ളം, വെള്ളം. ഇത് പിന്നെ തേങ്ങ ചേർന്ന് വെച്ചത്, ഓക്കെ, പിന്നെ ഏലക്ക പൊടിച്ചത്, പിന്നെ ഇത് ഒക്കെ വെച്ച് ചട്ടുകം, പിന്നെ നമ്മൾ പരത്താൻ വേണ്ടി പരത്താനുള്ള സാധനം വെച്ചിട്ടുണ്ട്, കല്ലെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി നമ്മൾ പേപ്പർ ഒരു ട്രേയിലൊരു പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത്രയെല്ലാം നമുക്ക് വേണ്ടത്. ഇതെങ്ങനെ ആക്കാൻ നോക്കാം. ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ഈ വീഡിയോയിലേക്ക് പോകുന്നതിനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്താവുന്ന ബെല്ലൊക്കെ നിൽക്കുകയോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയോ ഒക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ തരും. വീഡിയോയിലേക്ക് പോകാം അല്ലേ. വേണ്ടി നമുക്ക് തേങ്ങ ഒന്ന് അരിച്ചെടുക്കണം. മിക്സിയിലായാലും ഒരു കുഴപ്പമില്ല, കുറച്ച് വെള്ളമിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാം, മിക്സ് ചെയ്യാറുണ്ട്, ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം. ഇപ്പൊ എടുത്തിരിക്കുന്നത് ഒരു 3 കപ്പ് തേങ്ങ ചെണ്ടു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കണം മിക്സിയിലൊന്ന്. കുറച്ച് വേണ്ട ഒരു 2 സ്പൂണ് വെള്ളം ഇടണം, കുറച്ച് വെള്ളം ഇട്ട്. പിന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഓക്കെ, ഇനിയും കുറച്ച് നല്ലോണം അരിഞ്ഞ് കിട്ടണം. കയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇടയിൽ, അന്നേരം നല്ലോണം അരിഞ്ഞ് കിട്ടുകയുള്ളു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്ക, നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെല്ലം പിന്നെ അതിലേക്ക് ഇട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ചപ്പാത്തി മാവ് പരുവത്തി പോലെ ഇട്ടെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. ചപ്പാത്തി മാവ് പോലെ ആവണം ഇത്, ഒരു പരുവത്ത് പോലെ ആവണം ആയിട്ട്. പിന്നെ കുറച്ച് അതിൻ്റെ മീത്ത് ഒന്ന് എണ്ണയിട്ട് പിന്നെ കുറച്ച് കുറച്ച് സമയം പിന്നെ അത് മൂടി വെക്കണം. അപ്പം നമുക്ക് ചെയ്യേണ്ട പണിയുണ്ട്. നമ്മളെ കായ് ചിരണ്ടി വെച്ചത്, തേങ്ങ ചിരണ്ടി വെച്ചത്, പിന്നെ നമുക്ക് അതിലേക്ക് വെല്ലം ഇട്ട് ഒരു പാകത്ത് ഒരു ഒരു ഒട്ടൽ വരുന്ന പോലെ ഒരു ഉരുളകലാക്കുന്ന പോലെ ഒരു പാകത്തിലാവണത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തരണം. ഇതൊന്ന് കുറച്ച് നേരം മൂടി വെക്കണം. ഇത് മിക്സാക്കി മാവ് പരുവത്തി പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം, പിന്നെ ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ പ്ലാസ്റ്റിക് കവറിൽ ഒന്ന് മറ്റേ മൂടി വെച്ച് ഒന്ന് മൂടി എടുക്കണം. പ്ലാസ്റ്റിക് കവർ വെച്ച് കുറച്ച് എണ്ണ ഇട്ട് ഒന്ന് പരത്തിയെടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പ്ലാസ്റ്റിക് കവറിൽ വെച്ചൊന്ന് മൂടി എടുക്കണം. മൂടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വെള്ളം ഇട്ട് ആ ഒരു ഇതുപോലെ ആക്കി എടുക്കാം. നമുക്ക് അത് നമുക്ക് ആക്കാൻ എങ്ങനെയാന്ന് നോക്കാം.
ചിരണ്ടി വെച്ച് ഈ തേങ്ങ ഒന്ന് അരച്ചെടുത്തതിന്റെ മീത്ത് നമുക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ എത്രയാണ് നമ്മൾ എടുത്തത് അത്ര നമുക്ക് വെള്ളം ഒഴിക്കണം. പിന്നെ വെള്ളം ഇട്ട് പിന്നെ ഏലക്ക കുടിച്ചത് നമ്മൾ അതിലേക്ക് കൊടുക്കണം. ഏലക്ക പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളെ ഒരു ഒട്ടൽ അനുഭവപ്പെടുത്തുന്ന പോലെ ഒരു ഒരു പാകമാവണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. പിന്നെ ആയിട്ടാകുമ്പോൾ ഇത് തണുക്കാൻ വെക്കണം. അപ്പൊ നമ്മൾ മൂടി വെച്ച ആ മാവ് നമുക്ക് ഉരുളകളാക്കി ഒരു ഇതിൽ വെക്കാം. അതാണ് മിക്സ് ചെയ്ത ആ ഒരു ഭാഗം ആവട്ടെ. അവര് നന്നായി മിക്സ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഇത് ആവുന്ന ഇതായോണ്ട് ഒരു ഈ ഒരു പാകം ആവണം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു പാകം ആവണം. നല്ല സ്മെല്ല് വരണം. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഇത് തണുക്കാൻ വെച്ച് അയറ്റേണ്ടത്. ഇനി ഈ മാവ് കുറച്ച് മൂട് ഒരു ഒരു കാ മണിക്കൂർ മൂട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളകളാക്കി ഒരു ഇതിൽ വെച്ച് കൊടുക്കാം. ട്രേയിൽ ഇങ്ങനെ ഈ ഒരു സൈസിന് മതി നമുക്ക് ഉരുള ചേർക്കാം. ഇങ്ങനെ എല്ലാ ഇങ്ങനെ ഈ മാവ് ഫുള്ള് ഇങ്ങനെ ഉരുളകളാക്കി വെക്കണം. ചെറിയ ചെറിയ ഇതാക്കി എടുക്കാം. ഈ ഒരു ഇപ്പൊ കവറിലാണ് ഇടുന്നത്. ഈ ഒരു ട്രെയിനെ ഇത് കവർ വെച്ചിട്ടുണ്ട്. അതില് കുറച്ചൊരു എണ്ണ ഒന്ന് ഇട്ടൊന്ന് പരിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണിടാൻ മറക്കരുത്. ഇതിന്റെ മാവ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ തേങ്ങ തേങ്ങ നമ്മളൊരു മിക്സ് ആക്കി എടുത്തത് അതും ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും എത്രയാണ് നമ്മൾ ഒളിയാക്കുന്നത് അത്രത്തോളം ഉണ്ടാക്കാൻ എടുക്കണം. ഇതിപ്പോ 21 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതും 21 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. രണ്ടും സെയിം നമ്പറിൽ വേണം ഇതാക്കാൻ. ഇനി ഇത് ഈ ഒരു ഇതിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതൊന്ന് അമർത്തി പിന്നെ ഇതിലുള്ളിലേക്ക് ഇട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അതങ്ങനെ ചെയ്തിട്ട് വേണം പിന്നെ ചപ്പാത്തി പരത്തുന്ന ഇതിന് പരത്തിയടിക്കാൻ. പിന്നെ നമുക്ക് വെന്ത് കൊത്തണം. ഓക്കെ, നന്നാക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് കല്ലിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇപ്പുറത്ത് കുറച്ച് മൈദമാവ് ഇട്ടിട്ടുണ്ട്. നമ്മള് ആ ഒരു മൈദമാവ് വെള്ളത്തിൽ ഒന്ന് കലയില് ഒന്ന് മിക്സ് ചെയ്തിട്ടത് അതിലൊന്ന് ഇതുപോലെ ഒരു അമർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി ആ ഈ തേങ്ങ ഒന്ന് ഉരുളകളാക്കി വെച്ചത് അതും ഇതുപോലെ ചെയ്തു. ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ മീത്ത കവർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വേണം ഇത് കവർ ചെയ്ത് കൊടുക്കാൻ. പിന്നെ മൈദ മാവിലൊന്ന് മുക്കി ഇതുപോലെ ആക്കി വേണം ഇത് പരത്താൻ. ഇങ്ങനെ പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിയുടെ ആ സൈസ് മതി പരത്തുന്നത്. അധികം കൂടുതലാവരുത്. അതിൻ്റെ ഉള്ളൊന്ന് പൊട്ടി ഇങ്ങോട്ടേക്ക് വരരുത്. നല്ലോണം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ചട്ടുകുളത്തിലേക്ക് ഇട്ടൊന്ന് വെന്തി കൊട്ടണം. കുറച്ച് മൈദാനത്തൊന്ന് പരിച്ചെടുക്കാം. ഇതുപോലെ പരിച്ചെടുക്കാൻ നമുക്ക് വേണ്ട. നമുക്ക് ചട്ടുകൊത്തിയിട്ട് പിന്നെ ഒന്ന് വേണ്ടി ഇട്ടണം. പിന്നെ നമുക്ക് ചട്ടുകൊത്തിയിട്ട് കാണിച്ചു തരാം. ചട്ടുകല്ല കേട്ടോ, തവയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മാറിപ്പോകാറുണ്ട്. ഇനി അടുത്ത ഇത് ഇതിലൂടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവണം. അതുപോലെ കയ്യില് ഫില്ല് ചെയ്ത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്ത് വെക്കാം. പിന്നെ മൈദ മാറി മുക്കി കയ്യിലൊന്ന് മേലോട്ടൊന്ന് വെന്തിട്ടണം. ചപ്പാത്തി തിരിച്ചും മറിച്ചും ഇങ്ങനെ വേവിക്കുന്ന പോലെ ഇതും അങ്ങനെ
തിരിച്ച് മറിച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചപ്പാത്തി ആക്കുന്ന പോലെ ഇങ്ങനെ സെയിം ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്ക. ആദ്യം കളഞ്ഞു പോകരുത്. ഒന്ന് മടക്കി പിന്നെ അത് പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുക. എല്ലാം എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ ഹോളിക റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് കർണാടക സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട തിന്നണമെന്ന് ഒരു വിഷമമൊന്നും വേണ്ട, നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഫംഗ്ഷനിലെല്ലാം ഇത് ഉണ്ടാക്കിയാൽ നല്ലതാണ്. കല്യാണത്തിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെയെല്ലാം. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടാവുന്ന ബെല്ലിലേക്ക് നോക്കുകയും. വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം, കുറച്ച് ടൈം വേണമെന്നേ ഉള്ളൂ. വീഡിയോ അവസാനിക്കാൻ പോകുന്നു. അടുത്ത വ്യത്യസ്ത വീഡിയോ കാണാം. നന്ദി, നന്ദി, നമസ്കാരം.